പെട്ടെന്ന് തന്നെ അടിച്ചിട്ടും ചത്തില്ല, ഒന്ന് ലേറ്റ് ആയിട്ട് മാത്രമേ ചത്തുള്ളൂ, കുഴപ്പമില്ല. എന്നാലും അവരുടെ നോക്കായി കിടക്കുന്നുണ്ട്. ഈ സമയത്ത് ഒരുപാട് പേര് പറയുന്നുണ്ട്, അതായത് നോക്കായി കിടന്നാൽ നമുക്ക് ഇവിടുന്ന് പോക്കാൻ പറ്റും. ബട്ട് ഒരു കാര്യം ഇപ്പോൾ അവന് കൊല്ലാത്തിന്റെ മെയിൻ കാരണം ഞാൻ പറഞ്ഞു. ഓക്കെ, എന്നാലും നിങ്ങൾ ഇപ്പോൾ ആലോചിച്ച് നോക്കുക, നിങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ, നിങ്ങളുടെ സ്കൂളിലെ ബാക്കി മൂന്ന് പേരും ഡെത്ത് ആയിട്ടുള്ളൂ. സോ അവര് മൂന്ന് പേര് നിങ്ങളാണ് പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, എന്റെ പൊന്നളിയ പ്ലീസ് അളിയ പ്ലീസ് ഒന്ന് പൊക്കടാ ഒന്ന് പൊക്കടാന്ന് പറഞ്ഞ് നിങ്ങളെ ടെൻഷൻ എടുപ്പിച്ച് ബുദ്ധിമുട്ടി ടെൻഷൻ എടുപ്പിച്ച് ഒരുമാതിരി ആക്കുന്ന ആക്കുമായിരിക്കും. സോ ആ ഒരു സമയത്തൊക്കെ നമ്മൾ അതിനകത്ത് കയറി കഴിഞ്ഞു. ബട്ട് എന്നാലും നമ്മളെ വരുന്ന കൊല്ലുന്നൊക്കെ പറ്റാ ആ ഒരു സിറ്റുവേഷൻ ദാറ്റ് ഈസ് ഇന്ത്യ. ഓക്കെ, വേറെ ലെവൽ തന്നെയായിരിക്കും. സോ അതുകൊണ്ട് ഞാൻ ഒരു ചാൻസ് കൊടുക്കുകയാണ്. അതായത് ആ നോക്കായി കിടക്കുന്നവന് നൈസറ്റ് അങ്ങനെയെങ്കിലും ഓക്കെ മറ്റന്മാരെ പൊക്കുന്നെങ്കിൽ പൊക്കിക്കോട്ടെ, അവന്മാരെ കൂടി നമുക്ക് തല്ലിക്കൊല്ലായാലോ എന്ന് വിചാരിച്ച് കുറച്ച് അത് കില്ലി കിട്ടൂലെന്ന് വിചാരിച്ച് മാത്രമാണ് വെച്ച് കൊടുത്തത്. പെട്ടെന്നാലും അതിനു പോകാൻ ചത്തായിരുന്നു. സോ അവരെ കുറച്ച് ലൂട്ടും കല്ലി കെടുത്തുണ്ടൊക്കെ. എന്തായാലും അവനും അവൻ്റെ കൂട്ടുകാരന്മാരെ ഇട്ടെങ്കിൽ ആകുന്നുണ്ടായിരിക്കും. മാത്രമല്ല അവർ ടൈമിൽ ഒരുത്തരും കൂടെ ബാക്കി ഉണ്ടായിരുന്നൊക്കെ. എന്തായാലും അവനൊക്കെ നൈസായിട്ട് എന്താണ് മറ്റന്മാരൊക്കെ പൊക്കിയിട്ട് പിന്നെ റിവിജിന്ന് വരും എനിക്കറിയത്തില്ല. എന്നാലും കുഴപ്പമില്ല, നമ്മൾ ഉള്ള ലൂട്ടും കാര്യങ്ങളൊക്കെ പറക്കിയിട്ടാണ് പോകുന്നത്. പിന്നെ നിങ്ങൾ ചോദിച്ചിട്ടായിരുന്നു കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടായിരുന്നു ഈ ഒരു സെയിം ബാഗ് ഉപയോഗിച്ചാണ് നമ്മൾ കളിക്കുന്നത്. നല്ല ബുദ്ധിമുട്ടാണ്, നല്ല ബുദ്ധിമുട്ടാണ് വെച്ച് കളിക്കുക. സോ നമ്മുടെ അടുത്തുള്ളത് നമ്മളിപ്പോൾ ഉൾപ്പൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഉൾപ്പൊക്കെ പറ്റി പറഞ്ഞാൽ വേറെ ലെവൽ ഹാക്കർ ഗൺ എന്ന് പറയാം. പറയാം, ഓക്കെ, വൺ ടാപ്പ് ഒക്കെ ചുമ്മാ 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 വീഴുന്നു, വേറെ ലെവൽ വൺ ടാപ്പ് കലക്കിയാണ് വീഴുന്നത്. സോ ഒരുത്തരം അവിടെ വൺ ടാപ്പ് അടിച്ചിട്ട് മറ്റവനെ അവിടെ നമുക്ക് MP5 അടിക്കാൻ നോക്കി പറ്റിയില്ല. അപ്പോൾ നമ്മൾ ഉൾപ്പൊക്കെ വെച്ചിട്ട് വൺ ടാപ്പ് അടിക്കാൻ നോക്കി നൈസർ ബോഡി ഷോട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സോ ആ ഒരു ഡിയോ മൊത്തത്തിൽ അങ്ങ് വൈപ്പ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ ഒരു ഉൾപ്പൊക്കെ വെച്ച് വേറെ ലെവൽ വൺ ടാപ്പ് കലക്കി അടിക്കാൻ പറ്റുന്നുണ്ട്. അഫ്കോസ് എനിക്ക് പറ്റുന്നുണ്ട്, എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. ഓക്കെ, ബട്ട് ഞാൻ കുറേ നാളായി ഫോണിൽ കളിച്ചിട്ട് അതുകൊണ്ടാണ് തോന്നുന്നത്, എന്തോ അൽഗരിതം അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്തോ മാറിപ്പോയിട്ടുണ്ട് എൻ്റെ ഈ ഒരു അക്കൗണ്ട്. അതിന് ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്ന ഫോൺ iPhone XR. സോ ഇപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഫോൺ ഏതാണെന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അതായത് വേറെ ലെവൽ സാധനം നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്, അതെന്താ ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, ഈ ഒരു ഫോൺ സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ ലോൺ ഡിവൈസ് പ്ലേയേഴ്സ് ആയിട്ടുള്ള ആൾക്കാരെ ഉൾപ്പെടുത്തിയിട്ടായിരിക്കും നമ്മൾ ആ ഒരു സ്ഥലം പ്ലാൻ ചെയ്തത്. അതിപ്പോഴല്ല, നമ്മളെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് കുറച്ചുകൂടി ആവുന്നുണ്ട്. സോ ഇതുവരെ ഞാൻ സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് ഞാൻ ഇതുവരെ എന്താ റിവീൽ ചെയ്തിട്ടില്ല. സോ അതും കൂടെ ആകുന്ന സമയത്ത് ഐ മീൻ ഒരു വൺ സർപ്രൈസ് ആണ് നിങ്ങളുടെ മുമ്പിൽ ഉണ്ടായിരിക്കും. ഓക്കെ, ഏതായാലും നമ്മൾ നോക്കുക, വേറൊരു കിടക്കാച്ചൊരു അടിച്ചോട് എടുത്തു, അതായത് സ്കോപ്പ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് തലക്കിട്ട് നോക്കി വെച്ചാണ്. എന്തായാലും അവൻ ഡയറക്റ്റ് ചത്തിട്ടുണ്ട്. എന്തായാലും കുഴപ്പമില്ല, വേറെ ലെവൽ. ഓക്കെ, എന്തായാലും നിങ്ങൾ നോക്കുക, നമുക്കിപ്പോൾ ഫ്രീഫയറിനകത്ത് ഒരു സംഭവം നോക്കാൻ പറ്റും. എന്താണ്, ഒരു ചാർട്ട് കാണാൻ പറ്റും, ഒരു ഇവൻറ്റ് പോലെ. അതായത് നമ്മുടെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഗൺ ഏതാണ്, അതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു മാച്ച് കഴിഞ്ഞ് ഞാൻ നോക്കുന്ന സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ ഹെഡ്ഷോട്ട് എടുത്ത ഒരു ഗണ്ണ് എന്ന് വരുന്നത് നമ്മുടെ ഈ ഒരു ഉഡ്ബക്കർ ആയിരിക്കും. ഓക്കെ, അജാതി ലെവൽ മാസ് രീതിയിൽ ഹാക്കർ ലെവലാണ് ഞാൻ ഈ ഒരു ഉഡ്ബക്കർ വെച്ച് കളിച്ചിട്ടുള്ളൂ. ഓക്കെ, അത് നിങ്ങൾക്ക് കളി കാണുമ്പോൾ തന്നെ മനസ്സിലാവും. സോ വേറെ ഒരു സംഭവം നടക്കുന്നുണ്ട്, അതായത് വണ്ടി അടിച്ചിട്ടൊരു അഭിത്തി മേക്കറ്റൊരു ഐറ്റം ഉണ്ട്. സോ അതും കൂടെ കാണാം. എന്നാലും ഈ ഒരു മാച്ചിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട കില്ല് ഏതാണെന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യാം. ഇതൊക്കെ കിട്ടി ഇപ്പോൾ തന്നെ കമൻറ്റ് ചെയ്യാൻ വരട്ടെ. കാര്യം വെച്ചാൽ ഇതുവരെ കില്ല് കഴിഞ്ഞിട്ടില്ല നമ്മുടെ ഈ ഒരു മാച്ചിനകത്ത് നിയർലി 18 കില്ലിനടുത്ത്. ഓക്കെ, സോളോ റാങ്ക്ഡ് മാച്ചിനകത്ത് സ്കോഡ് വൈപ്പിംഗ് ആളൊക്കെ കൂട്ടി നമ്മൾ മൊത്തം 18 കില്ലിനടുത്ത് ചെയ്യുന്നുണ്ട്. സോ അതിനകത്ത് ഓക്കെ, അതിനകത്ത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട കില്ല് ഏതാണെന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യാം. ഞാൻ പറഞ്ഞത് പീക്ക് വെച്ചെടുക്കുന്ന ഒരു കില്ലാക്കെ, ആറാമത്തെയോ ഏഴാമത്തെയോ കില്ലാന്നു, അതാണൊക്കെ എൻ്റെ മനീതവസിലെ ഏറ്റവും കിടിലൊക്കെ. ഓക്കെ, ഐ മീൻ കില്ല് ഞാൻ എടുത്തിരിക്കുന്നത് ഞാൻ പറയത്തുള്ളൂ. സോ നിങ്ങൾക്ക് ഏതാണ് തോന്നുന്നത് ജസ്റ്റ് കമൻറ്റ്. ഓക്കെ, എന്നാലും ഞാൻ നമ്മുടെ റോക്കി ബായുടെ വണ്ടി എടുത്ത് നമ്മൾ പോകുന്നുണ്ട്. ബട്ട് പുറകിൽ നിന്ന് കാണുമ്പോൾ നമ്മുടെ ഒരു ഗോസ് റൈഡറിൻ്റെ വണ്ടി പോലെ തോന്നുന്നുണ്ട്, കാരണം തീയൊക്കെ കത്തി യാ മോനെ പെവറൊക്കെ. എന്നാൽ നമ്മൾ വണ്ടി എടുത്ത് പോകുന്നതിൻ്റെ മെയിൻ കാര്യം പറഞ്ഞുതരാം. അതായത് നമ്മൾ വണ്ടി എടുത്ത് പോകുമ്പോൾ കുറേ മാപ്പിലകത്ത് നമ്മൾ വരുന്നതിൻ്റെ ഒരു വണ്ടി വരുമ്പോൾ ഒരു വേവ് പോകുന്നത്ര ഐറ്റം കാണും, ഒരു മഞ്ഞ സാധനം. സോ അത് എല്ലാവരും കണ്ടിട്ട് നമ്മളൊന്ന് വെടിവെക്കുന്നെങ്കിൽ വെക്കട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ നോക്കുന്നത്, കാരണം മൊത്തം അറ്റാക്കി റിസ്പ്ലേ നമ്മൾ ചെയ്യുന്നു. ഓക്കെ, എന്നാലും കുറേ പേര് ചോദിക്കുന്നുണ്ട് എന്താണ് ബ്രോ നമ്മൾ ഈ ഒരു സീസൺ
എല്ലാവരും എന്താ റാങ്ക് ഐ മീൻ നമ്മളെ ഗ്രാൻഡ് മാസ്റ്റർ ക്ലാഷ് കോഡ് പുഷ് ചെയ്യുന്നുണ്ടല്ലോ ചോദിക്കുന്നുണ്ടായിരുന്നു. സ്വയം പോയി സംസാരിക്കാൻ ഓടി വന്നപ്പോഴത്തേക്ക് ഒരുത്തരം കൊടുത്തു പിന്നെ കഴിച്ചു ഇത് തന്നെ അടിച്ചങ്ങ് കയറ്റി പിത്തി മേലെ. ഓ മൈ ഗോഡ്, വണ്ടിയൊക്കെ ഏതായാലും പോകുന്നത് ഒക്കെ ഇറങ്ങി ഇവിടെ എം ബി ഫോർ വെച്ച് നമ്മൾ അടിച്ചിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ നേരെ ഓടാൻ പോകുന്നുണ്ട്. ഓക്കെ, മെയിൻലി ഓടുന്നതിന് കാര്യം പറഞ്ഞുതരാം. അതായത് ഇവിടെ ഒരുത്തരം കൂടെ ഉണ്ട്. ഓക്കെ, അവൻ എവിടെയാണ്? ഞാനും സ്പോട്ട് ചെയ്തില്ല, അവൻ എന്നെ സ്പോട്ട് ചെയ്തിട്ടില്ല. സോ ഇൻ കേസ് ഞാനിപ്പോൾ ആ ഒരു ക്ലൂ ഇട്ടിട്ട് അവനെ സ്പോട്ട് ചെയ്താൽ തന്നെ ദാറ്റ് ഇപ്പോൾ അടിക്കുന്നില്ല, ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് മാത്രമേ അടിക്കുന്നുള്ളൂ. അതിൻ്റെ മെയിൻ കാരണം പറഞ്ഞുതരാം. അതായത് അവൻ നമ്മളെ സ്പോട്ട് ചെയ്യാത്തതുകൊണ്ട് അവനൊന്ന് കൺഫ്യൂസ് ആക്കി അടിക്കാൻ വിചാരിച്ചു, കുറച്ച് ഡാമേജ് കൊടുത്തു അവൻ്റെ അടുത്തേക്ക് റഷ് ചെയ്യാൻ ആഗ്രഹമുണ്ട്. ഓക്കെ, റഷ് ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് ഡാമേജ് കൊടുത്തതിൻ്റെ മെയിൻ കാര്യം പറഞ്ഞുതരാം. അതായത് അങ്ങനെ പോകുന്ന സമയത്ത് നമുക്ക് ചെറിയൊരൊക്കെ ഒരു ഒരു ചിലപ്പോൾ നമുക്ക് പറ്റുന്ന ഒരു അബദ്ധം എന്താ വെച്ചാൽ നമ്മൾ ഒരു എച്ച് പിയിലൊക്കെ ആയിരിക്കും നമ്മൾ ചത്ത് പോകുന്നത്. എനിക്ക് ഒരു എച്ച് പി കണ്ടേ ബാക്കി ഉണ്ടാകത്തുള്ളൂ. ആ സമയത്ത് നമ്മൾ ഡെത്ത് ആയിപ്പോൾ. ബട്ട് ആ ഒരു സിറ്റുവേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ലോങ്ങിൽ തന്നെ ഒന്നോ രണ്ടോ ഡാമേജ് കൊടുത്തതിന് ശേഷം മാത്രമേ നമ്മൾ അവൻ്റെ അടുത്തേക്ക് പുഷ് ചെയ്തുള്ളൂ. സോ അങ്ങനെ ചെയ്താൽ വേറെ ലെവൽ മാസ്സായിരിക്കും. ഓക്കെ, ഏതായാലും ആ ഒരു കിത് കമ്മി ചെയ്തിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ പറഞ്ഞ ആ ഒരു കിലുണ്ടായിരുന്നല്ലോ, അതായത് ഒരുത്തരെ അടിച്ച് പിത്തിയമേ കിട്ടുന്നത്. സോ അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട കിലോ. ഓക്കെ, നിങ്ങൾക്ക് ഏതാണെന്ന് ചോദിച്ചും കമ്മിറ്റ് ചെയ്യാം. അപ്പോൾ ഗൈസ്, ഞാൻ പറഞ്ഞു വന്ന നമ്മുടെ ഗ്രാൻഡ് മാസ്റ്റർ പുഷിങ്ങിനെ പറ്റിയാണ്. അതായത് ക്ലാഷ് കോഡ് റാങ്ക് വൈസായിട്ട് നമ്മൾ നൈസായിട്ട് ക്ലാഷ് കോഡിനെ നമുക്ക് ഗ്രാൻഡ് മാസ്റ്റർ അടിക്കുന്ന ഒരു ഐറ്റം നമ്മുടെ ഈ ഒരു അപ്ഡേഷന് ശേഷം വന്നിട്ടുണ്ടായിരുന്നു. സോ നല്ല പരിപാടി തന്നെയാണ്. കാരണം എന്താണ്, ഫുൾ മാപ്പ് കളിച്ച് മാസ്റ്റർ കാണിക്കാൻ പറ്റാത്ത ആൾക്കാർക്കാണെങ്കിൽ ജസ്റ്റ് കുറച്ച് പേർക്ക്, അതായത് നാല് പേരെ മാത്രം അറ്റാക്ക് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ ഗ്രാൻഡ് മാസ്റ്റർ അടിക്കാം, ഗ്രാൻഡ് മാസ്റ്റർ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഗ്രാൻഡ് മാസ്റ്റർ എന്ന സ്വപ്നം നിറവേറ്റാൻ പറ്റുന്നതായിരിക്കും. ബട്ട് ഭയങ്കര ഹാർഡായിരിക്കും, ഭയങ്കര ഹാർഡായിരിക്കും. എന്നെ സംബന്ധിച്ചോളം ഞാൻ ഗ്രാൻഡ് മാസ്റ്റർ എന്താണ് പുഷ് ചെയ്തിട്ട് തന്നെ മെയിൻ കാരണം പറഞ്ഞുതരാം. അതായത് ഞാനിപ്പോൾ പി സിയിലാണ് കളിക്കുന്നത്. ഓക്കെ, ഞാനിപ്പോൾ പി സിയിലാണ് കളിക്കുന്നത്. പുതിയിട്ട് പി സി എടുത്തിട്ടുണ്ടായിരുന്നു, സ്വയം സ്ട്രീം ചെയ്യാൻ വേണ്ടി വാങ്ങിയതാണ്. ഓക്കെ, ബട്ട് അതിനകത്ത് പോയ സ്ട്രീം ചെയ്യുന്ന സമയത്ത് നല്ല ബുദ്ധിമുട്ടാണ് ഷോർട്ട് റേഞ്ചിൽ അടിക്കാൻ. അതാണ് ഞാൻ പഠിച്ചു വരുന്നത്. ഓക്കെ, ഇപ്പോൾ ഞാൻ നിങ്ങൾ കണ്ടാണ് മുട്ടുപക്കൽ വെച്ചൊരു കിട്ടുക്ക മാത്രം അടിച്ചിട്ട് എൻ്റെ കണ്ണ് തന്നെ പോയി. ഓക്കെ, എൻ്റെ കണ്ണ് തന്നെ തള്ളിപ്പോയി. ബട്ട് അവൻ ഒരു തന്നെ പോക്കി, ഐ മീൻ ഒരു സ്കോട്ടിനെ ഫുൾ പൊക്കിയിട്ടാണ് അവൻ ഓട്ടോമാറ്റിക് നമ്മുടെ മുമ്പിൽ വന്ന് ചത്ത്. അപ്പോൾ ഒരു ടീമേറ്റ് അവിടെ ഇറങ്ങുന്നുണ്ട്. സോ അതിൻ്റെ ടീമിൽ ഒരു തന്നെ നൈസ് അവിടെ കണ്ട് ഓടി വന്ന് നമ്മൾ ഗ്ലൂ ആയിട്ടു. ഞാൻ ബാക്കി നമ്മൾ സംസാരിക്കും, അതായത് ഗ്രാൻഡ് മാസ്റ്റിനെ പറ്റി ആയിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത്. സോ അതിന് മുമ്പാണ് ഒരുത്തരെ കണ്ടത്. നേരെ നമ്മൾ ഒരു നെയ്ഡ് കുക്ക് ചെയ്ത് എൻ്റെ മനെ കുക്കിംഗ്. ഓക്കെ, വേറെ വല്ല മാസമായി. സോ നൈസ് അവനെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ? സോ ഞാൻ എന്തായാലും പറഞ്ഞു വന്ന കാര്യം പറഞ്ഞു തരാം. അതായത് നമ്മൾ എന്തിനെയൊക്കെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും വേറെ എന്തെങ്കിലും, ഐ മീൻ ഏതെങ്കിലും കയറി. സോ അപ്പോഴത്തേക്കും നമ്മൾ അവനെ പറ്റി സംസാരിക്കാൻ തുടങ്ങും. അങ്ങനെ ചെറിയൊരു പ്രശ്നമുണ്ട്, നിങ്ങൾ തോക്കേണ്ടതല്ല. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ഗ്രാൻഡ് മാസ്റ്റർ പുഷിങ്ങിനെ പറ്റിയാണ്. ഓക്കെ, ഞാൻ പറഞ്ഞിരുന്നു പി സി ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഞാൻ ഇപ്പോൾ സ്നൈപ്പേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അത് മെയിൻലി യൂസ് ചെയ്യുന്ന കാര്യം വെച്ചാൽ പി സിക്കകത്താണെങ്കിൽ, ഇല്ലെങ്കിൽ ലാപ്ടോപ്പിനകത്താണെങ്കിൽ ഇമ്മ്യൂണേറ്റർ പ്ലെയർ, ഐ മീൻ ഇമ്മ്യൂണേറ്റർ വെച്ച് കളിക്കുന്നതുകൊണ്ട് നമ്മുടെ മൗസ് വെച്ച് തന്നെ ടക്ക് 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 എന്ന് നമുക്കൊരു സ്നൈപ്പറൊക്കെ സ്വിച്ച് ചെയ്യാൻ പറ്റും. അതായത് ഗൺ സ്വിച്ചിങ് വളരെ എളുപ്പമാണ്. അതേപോലെ തന്നെ വലിയ സ്ക്രീൻ ആയതുകൊണ്ട് ഏത് ചെറിയൊരു ഭാഗം പുറത്ത് കാണുകയാണെങ്കിൽ, ഇപ്പോൾ ഒരുത്തരം ഒളിച്ച് വെക്കുകയാണെങ്കിൽ അവരുടെ ചെറിയ കാലിൻ്റെ റട്ടോ തലയുടെ റട്ടോ കാണുകയാണെങ്കിൽ നൈസ് ആയിട്ട് നല്ല സ്കോപ്പ് ചെയ്ത് അടിക്കാൻ നല്ല സൂപ്പർ ആയിരിക്കും. സോ അതുകൊണ്ടാണ് നമ്മൾ നൈസായിട്ട് ആ ഒരു പരിപാടിയിൽ നമ്മൾ നൈസായിട്ട് എന്താണ് ആ ഒരു സ്നൈപ്പേഴ്സ് യൂസ് ചെയ്യുന്നത്. ഷോർട്ട് റേഞ്ച് അടിക്കാൻ ഞാൻ ഇപ്പോഴും പഠിച്ചിട്ടില്ല. കാരണം എൻ്റെ മടി കൊണ്ടാണ് ഒന്ന് പ്രാക്ടീസ് ഇല്ലെങ്കിൽ ഒന്നോ രണ്ടോ മണിക്കൂർ ചുമ്മാ ട്രെയിനിംഗ് ഗ്രൗണ്ട് കയറുന്ന പഠിച്ചാൽ തീരാൻ പ്രശ്നമുള്ളൂ. ഐ മീൻ കൈ പിടിക്കാനെങ്കിലും ഷോർട്ട് റേഞ്ച് കൈ പിടിക്കാനെങ്കിലും പഠിക്കാൻ പറ്റും. ബട്ട് ഞാനും ട്രൈ ചെയ്യുന്നില്ല. മെയിൻലി ഞാൻ തന്നെ സ്നൈപ്പേഴ്സ് കുറച്ച് കോൺസെൻട്രേറ്റ് ചെയ്യാനാണ് വിചാരിക്കുന്നത്. ഓക്കെ, ഏതായാലും നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഇടയ്ക്ക് ഒരു കില്ലെടുത്തിട്ടുണ്ടായിരുന്നു. കിട്ടുമ്പോൾ ഒരു ഹെഡ് ഷോട്ട് ആയിരുന്നു. അതിന് നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഒരുത്തും താഴ്ത്ത് പോകുന്നുണ്ട്. അവനെ കൊല്ലണം വളരെ ആഗ്രഹമുണ്ട്. പക്ഷേ അവൻ നല്ല ടഫ് വരുന്നുണ്ട്. അവൻ നെയ്ഡ് കുക്ക് ചെയ്ത് ടപ്പേന്ന് ഒരു നൈസാ പൊട്ടി അവൻ ചത്തിട്ടുണ്ട്. കാരണം ഞാൻ പറഞ്ഞില്ല, ഈ ഒരു മത്സരത്തിൽ തന്നെ നോക്കുകയാണെങ്കിൽ വേറെ ലെവൽ. ഓക്കെ, ഒന്ന് രണ്ടും ഒന്നല്ല, വേറെ ലെവലായിട്ട് 18 കിലോ സംതിങ് എടുക്കുന്നുണ്ട്. അതിനകത്ത് കുക്ക്ഡ് നെയ്ഡിന്റെ വേറെ ലെവൽ മാസത്തിനെ കാണിക്കാൻ പറ്റും. ബട്ട് നമ്മൾ ഇതേ കുക്ക്ഡ് നെയ്ഡിന്റെ ഒരു സംഭവം നമ്മൾ സ്ട്രീമിനകത്ത് കാണാൻ പറ്റുന്നില്ലല്ലോ നിങ്ങൾ കുറെ പേർ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം നമ്മളിപ്പോൾ നെയ്ഡിട്ട് കൊല്ലണ്ട, ഐ മീൻ ജസ്റ്റ് ആ മൂന്ന് ഗ്ലൂ ആയിട്ട് നടുക്കുന്ന സമയത്ത് മീൻസെറ്റ് ഒരു നെയ്ഡ് അതിനാൽ തീരാവുന്ന പ്രശ്നമുണ്ടാകത്തുള്ളൂ. ബട്ട് എന്തായാലും നമ്മൾ അത് ആ ഒരു ഗ്ലൂ ആൾ പൊട്ടിച്ച് അവനെ അടിച്ച് ഒരുന്നൊരു സീൻ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. നമ്മൾ മെയിൻലി അങ്ങനെ ചെയ്യുന്നതിൻ്റെ കാര്യം പറഞ്ഞാൽ, അതായത് ഞാൻ പി സി കളിക്കുന്ന സമയത്തേക്ക് നല്ല ലിമിറ്റേഷൻസ് ഉണ്ട്. എനിക്ക് കുക്ക് നെയ്ഡ് കുക്ക് ചെയ്യാൻ പറ്റത്തില്ല, ഷോർട്ട് റേഞ്ച് ഗണ്ണി യൂസ് ചെയ്യാൻ പറ്റില്ല, എയറിനകത്ത് സെൻസിറ്റീവ് പ്രശ്നം, അങ്ങനെ ആയിക്കോട്ടെ. പക്ഷേ നമ്മുടെ സ്ട്രീമെന്ന് വന്ന് ബുയാ സ്ട്രീം വന്ന് വേറെ ലെവൽ മാസ്സായിരിക്കും. ഞാൻ 100% ഉറപ്പ് പറഞ്ഞു. കാര്യം ഞാൻ പറഞ്ഞു, ഓക്കെ, നമ്മൾ ബുയാ സ്ട്രീം എന്താ ഇവ സ്ട്രീം ബോയ്ക്ക് നടക്കുന്ന സമയത്ത് ഫുള്ള സ്നൈപ്പേഴ്സ് എടുക്കുന്നത്, സ്നൈപ്പർ ടപ്പ 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 എന്ന് വെച്ചാൽ എന്താ സുഖം അറിയാം. വേറെ ലെവൽ എന്ന് വെച്ചാൽ വേറെ ലെവലാണ്. സോ അതേപോലെ എന്നെ പോലെ സ്നൈപ്പർ യൂസ് ചെയ്ത് കളിക്കുന്ന പ്ലേയേഴ്സ് ഉണ്ടെങ്കിൽ പ്ലീസ് ലെറ്റ് മീ നോ ഇൻ ദി കമന്റ് സെക്ഷൻ. ഓക്കെ, അപ്പോൾ സ്റ്റോക്ക് ടൗണിൽ വെള്ളാറായിട്ട് നമ്മൾ ഒത്തിരി നൈസായിട്ട് വന്ന് അടിച്ചിട്ടുണ്ട്. അവരുടെ ടീമിറ്റ് ഇവിടെ ഇറങ്ങുന്ന ചാൻസ് വളരെ കുറവാണ്. ഓക്കെ, അതിനുമ്പോൾ അങ്ങനെ കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ അത് നോക്കുമ്പോൾ ഭയങ്കര സൗണ്ട് വന്നു. ഓക്കെ, ഇവിടുന്ന് നല്ല സൗണ്ട് വെക്കുന്നു, തൊട്ടടുത്ത് സൗണ്ട് വെക്കുന്നുണ്ട്. സോ അതിന് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല. മാത്രമല്ല അവനാണ് ഒളിച്ച് നിൽക്കുന്നത്. അവനെ കംപ്ലീറ്റ് ചെയ്യാനും കൂടെ പറ്റുന്നില്ല. ഓക്കെ, നേച്ചർ അവനെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു സ്ഥിരം സൗണ്ടോട് കേൾക്കുമ്പോൾ ഞാൻ പേടിച്ചു സത്യം പറഞ്ഞു. ഓക്കെ, ഓടുന്നത് ഗ്ലൂ ആയിട്ട് നോക്കുമ്പോഴത്തേക്ക് ഏതോ ഒരുത്തരം മിന്നായ പോലെ കണ്ടു. ഏതടവൻ? ഓ പിന്നെ അല്ല. ഓക്കെ, അവനിപ്പോൾ പൊക്കിയാലും ഒരുത്തരാണ്. സോ നൈസായിട്ട് അവനോട് എന്താണ് ഒളിച്ച് കളിക്കുന്നത്. നൈസായിട്ട് അവനെ നൈസായിട്ട് എന്താണ് നോക്കാക്കിയിട്ട് അടിച്ച് അവനെ കൊല്ലാൻ വേണ്ടി നോക്കുന്നുണ്ട്. അവനെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. വേറെ ലെവൽ. ഓക്കെ, വേറെ ലെവൽ. ഓക്കെ, അപ്പോൾ അവൻ വിചാരിക്കൊണ്ടിരിക്കും, ആ രണ്ടാമത്തെ അവൻ വിചാരിക്കൊണ്ടായിരിക്കും, എന്തിന് ഈ പടുവാളയൊക്കെ എന്തിനു നോക്കി, ഇവരൊക്കെ വേറെ ഏതെങ്കിലും മൂലയ്ക്ക് പോയി മാറി ആയിക്കൂടെ, വെറുതെ ഇവരെ പുറകിൽ പോയി ഇറങ്ങിയെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ബോധത്തിന് ഇവിടെയൊക്കെ ആ സെയിം ടീമിന് അവനെ ഇവിടെ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ശരിക്കും ആ പൊക്കിയവൻ മണ്ടൻ ചോദിച്ച് പോയവൻ ഊമ്പി. അത് തന്നെ. ഓക്കെ, പൊക്കിയവൻ ഊമ്പി ഒന്നേ പറയാവുള്ളൂ, പൊക്കിയവൻ ഊമ്പി. കാരണം ആ പൊക്കിയവനിലെ ഓക്കെ ആ പൊക്കിയവനെ നമ്മൾ കൊന്നു. അതേപോലെ തന്നെ അവരെ അവൻ പൊക്കിയ രണ്ടുപേരെ, ഈ മൂന്ന് പേര് രണ്ടുപേരെ നമ്മൾ കമ്മിറ്റ് ചെയ്തു. ഇനി ഒറ്റ മാത്രമേ ബാക്കിയുള്ളൂ. അവൻ എന്താ യുമാരെ പൊക്കാൻ ഒരു ചാൻസും ഇല്ല. കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ റിവേവ്, ഐ മീൻ റിവേവിൻ്റെ ആ സാധനം മൊത്തം തന്നെ ബ്ലാങ്ക് ആയി പോയിട്ടുണ്ട്. ഐ മീൻ മൊത്തം തന്നെ മാഞ്ഞു പോയിട്ടുണ്ട്. ഇനി ആ സമയം ഉണ്ടാവില്ല. ഇനി അവൻ ഒറ്റയ്ക്ക് ഇന്ന് കളിക്കണം. ഓക്കെ,
എന്തായാലും ഇനി നോക്കുവാണെങ്കിലും 6 പേരുടെ അല്ലേ ഉള്ളൂ. അതിനകത്ത് ഞാനൊരാളാണ്, മൊത്തം 5 പേരോട് ഞാൻ ഐ മീൻ എനിമി ആയിട്ടുണ്ട്. സോ അവന്മാരെ കൂടെ കണ്ടുപിടിച്ച് കംപ്ലീറ്റ് ചെയ്യുവാണെങ്കിൽ 14 കിട്ടി എടുത്ത് ഈ ഒരു മാസം നമുക്ക് നൈസായിട്ട് കംപ്ലീറ്റ് ചെയ്ത് പോയി അടിക്കാൻ പറ്റും. പക്ഷേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 16 അല്ല 18 കിലോ നമ്മൾ എടുക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് എത്ര പേരെ നമ്മൾ കൊള്ളുന്നുണ്ടോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. വേറെ ലെവൽ പോയി ആയിരിക്കും അങ്ങനെ അടിച്ചാൽ, ഇൻകേസ് പോയി അടിക്കാൻ പറ്റുന്നുണ്ടോ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അതായത് ചിലപ്പോൾ ഓക്കെ ചിലപ്പോൾ ഞാൻ ഇങ്ങനെ പോയി അടിക്കുന്നൊക്കെ പറയും, അവസാന നിമിഷം ഒരു അതിന് ഉമ്പാവ ആമ്പലാമ്പലായി പോകുന്ന അവസ്ഥ ഇഷ്ടം പോലെ ഓക്കെ ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ ഇനി മുമ്പത്തെ വീഡിയോസിൽ ചോദിച്ചൊരു കാര്യം ഉണ്ടായിരുന്നു, അതായത് ക്യാരക്ടർ സ്കിൽ കോമ്പിനേഷൻ പറ്റി ഒരു കിഡിനെ വീഡിയോ വേണമെന്ന്. കുറേ പേര് വേണമെന്ന് പറയുന്നുണ്ട്, കുറേ പേര് പറഞ്ഞിട്ട് ഞാൻ യൂസ് ചെയ്തത് ഐ മീൻ എൻ്റെ അതേപോലത്തെ ഉള്ള ക്യാരക്ടർ സ്കില്ലാണ് അവർ യൂസ് ചെയ്യുന്നത്. സോ ബ്രോനെ കണ്ട് ബ്രോനെ പോലെ കളിക്കാൻ വേണ്ടി അങ്ങനത്തെ ഒരു ക്യാരക്ടർ സ്കിൽ യൂസ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബട്ട് ഒരിക്കലൊക്കെ പ്ലീസ് ക്യാച്ച് പ്ലീസ് അതങ്ങനെ ചെയ്യാതിരിക്കുക. കാര്യം ഞാൻ എൻ്റെ കളി എങ്ങനെയാണോ ഓക്കെ ഞാൻ എങ്ങനെ കളിക്കുന്നത് എനിക്കറിയാം. സോ നിങ്ങൾ അങ്ങനെ കളിക്കുന്നത് നിങ്ങൾക്കറിയാം ഓക്കെ. നിങ്ങളെ കിഡിലെ പോലെ വൺ ടാപ്പ് ഞങ്ങളൊക്കെ അടിച്ച് റഷ് ചെയ്ത് കളിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും, ഇല്ലെങ്കിൽ പുഷ് ചെയ്യാൻ വേണ്ടി കളിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഗ്രാൻഡ് മാസ്റ്റർ ചെയ്യാൻ വേണ്ടി കളിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും, അതേപോലെ ഒളിച്ചു കളിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും, അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കും, സ്നൈപ്പർ യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കും, M8 യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കും, MP40 മാസ് ലെവൽ യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കും, അങ്ങനെ ഒരുപാട് കാറ്റഗറിപ്പെട്ട ആൾക്കാരായിരിക്കും നിങ്ങളൊക്കെ. അതിൽ നിങ്ങൾ ഏത് കാറ്റഗറിപ്പെട്ട അഞ്ചു ഒന്ന് കമന്റ് ചെയ്യുക. എന്തായാലും എന്നെ ഞാൻ കളിക്കുന്നത് വെച്ചാൽ കുറച്ച് റഷായിട്ടാണ് കളിക്കുന്നത്. സോ അതിനുവേണ്ടിയുള്ള ക്യാരക്ടർ സ്കില്ലാണ് ഞാൻ വെച്ചിരിക്കുന്നത് ഓക്കെ. ഇപ്പോൾ ഞാൻ വെച്ചിരിക്കുന്ന ക്യാരക്ടർ സ്കില്ല് ഞാൻ മെയിൻലി അതായത് ആക്റ്റീവ് സ്കില്ലായിട്ട് വെച്ചിരിക്കുന്നത് അവിടെ നമ്മുടെ ആ ഒരു പെട്ടിൻ്റെ പേരെന്താ പറയുക ഓക്കെ ക്ലൂനെയാണ് വെച്ചിരിക്കുന്നത്. നമ്മുടെ അലോക്കിനെയോ ക്രോണോനെയോ ഹോങ്കോങ്ങിനോ ഒന്നുമല്ല ക്ലൂനെയാണ് വെച്ചിരിക്കുന്നത്. അതിൻ്റെ മെയിൻ കാരണം പറഞ്ഞു തരാം, അതായത് എനിക്ക് മാക്സിമം കില്ലിന് വേണ്ടി കളിക്കുന്ന ഒരാളാണ്. എനിക്ക് മാക്സിമം ഓക്കെ ബുയ്യ് അടിച്ചതിന് മാക്സിമം കില്ല് എടുക്കണം. സോ അതുകൊണ്ട് അടുത്ത എനിക്ക് വേണ്ടി കണ്ടുപിടിക്കണം ഓക്കെ. എന്നാൽ നോക്കുമ്പോഴത്തേക്ക് രണ്ടുപേരും നൈസായിട്ട് സോണിയിൽ നിന്ന് കണ്ട് സോണി നല്ല അടി കൊണ്ടിട്ട് ഓടി വന്നതാണ്. ബട്ട് അവന്മാർ നൈസിൽ ഒരുത്തൻ അവിടെ നോക്കാക്കിട്ട് അവനെ കംപ്ലീറ്റ് ചെയ്തിട്ട് അവൻ മെഡിക്കൽ യൂസ് ചെയ്യാൻ നമ്മുടെ മുമ്പിൽ ഒളിച്ചു അവരെ കണ്ടില്ല തോന്നുന്നു ഓക്കെ. എന്താ മക്കൾ അവിടെ നിൽക്കുന്നില്ല, നമ്മൾ നേരെ ഓടി വന്ന് ഗ്ലൂ ആയിട്ടുണ്ട്. ഓടി വന്ന് അവനെ ലൂട്ടാൻ വേണ്ടിയിട്ടാണ് നോക്കിയത്. അവന് കുറച്ച് ദൂരെ എങ്ങിട്ട് അവനെ ലൂട്ടാൻ നോക്കി, പക്ഷേ വേണ്ട ചേച്ചി ഓക്കെ നമ്മൾ നേടി കുക്ക് ചെയ്ത് എറിഞ്ഞ് നോട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നാലും അവന് കുറച്ച് അടുത്തേക്ക് വന്നിട്ട് അവന് ഡാമേജ് ഒന്നും കിട്ടില്ല. നമ്മുടെ MP40 വെച്ച് അടിക്കാൻ വേണ്ടി നോക്കുമ്പോഴത്തേക്ക് ഗ്ലൂ ഇല്ല. കാര്യം വെച്ചാൽ നമ്മൾ ആ ഒരു നെയ്ഡ് കൈപ്പിടിച്ചുകൊണ്ട് നൈസായിട്ട് ഗ്ലൂ ഇല്ല. അപ്പോഴത്തേക്ക് വേറെ അടി എൻ്റെ മോനെ ഹാങ്കറിന്റെ സൈഡിൽ നിന്ന് ഒരു അടി വരുന്നുണ്ട്. കുറച്ച് ഡേറ്റൊക്കെയാണ് ഗ്ലൂ ആള് വിടുന്നത്. എൻ്റെ മോനെ ഈ ലാസ്റ്റ് സമയത്ത് ഞാൻ വിചാരിച്ചു പൊന്നു മോനെ കയ്യിൽ നിന്ന് പോയ കളിയായിരുന്നു, ഇപ്പോൾ തന്നെ ചത്തു പോയതായിരുന്നു ഓക്കെ. എന്തായാലും നമ്മൾ രണ്ടാമത് ഗ്ലൂ ആയിട്ടപ്പോൾ നമ്മുടെ കാലം കാണായിരുന്നു. ഔട്ടേക്ക് അവൻ അറിയാൻ അവൻ നമ്മളെ പണ്ടേ കൊണ്ടുവരാം. പക്ഷേ ഒരു കിട്ടുക്കൻ കിണ്ണങ്കാച്ച് ഒരു എച്ചോട്ട് അവരെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അത് വൺ ടാപ്പ് ചെയ്യാം മോനെ. ആ ഒരു വൺ ടാപ്പ് പ്ലീസ് കസ് ഒരു ലൈക്ക് തരും ഓക്കെ. മെസ് ആക്കുക. ഇനി നോക്കട്ടെ, മൂന്നേ മൂന്ന് ആൾക്കാർ മാത്രമേ അല്ലേ ഉള്ളൂ. ഇനി ഒരാൾ ഇങ്ങനെ നൈസായിട്ട് എലിമിനേറ്റ് ആയി പോകുന്നുണ്ട്. അതുതന്നെ ഞാൻ വിചാരിച്ചു പൊന്നടി അവൻ്റെ ഒരുത്തനുമായിട്ടൊരു കോമ്പാറ്റ് ഫൈറ്റ് പോയിരുന്നുണ്ട്. സോ ആ ഒരു കോമ്പാറ്റ് ഫൈറ്റിന് ശേഷം ഞാൻ വിചാരിച്ചിട്ടുണ്ട് എൻ്റെ മോനെ മറ്റവനെ എലിമിനേറ്റ് പോയായിരുന്നോ എന്ന് അപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് ഓക്കെ. ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ അലൈവത്രയെ നോക്കുന്നില്ല. സാമാന്യ ബുദ്ധിക്ക് ഞാൻ നൈസായിട്ട് എങ്ങനെയെങ്കിലും ഓടിപ്പോയി ഒരു ലോഞ്ചർ കിട്ടുന്നുണ്ടാണ് നോക്കുന്നത്. ലാസ്റ്റ് സമയത്തേക്ക് ഒരു ലോഞ്ചർ കിട്ടുവാണെങ്കിൽ ഏത് ലെവൽ മാസം കാണിക്കാൻ പറ്റും നിങ്ങൾക്കറിയാം. സോ ലാസ്റ്റ് സമയത്തേക്ക് ആകുമ്പോഴത്തേക്കും ഒരു ലോഞ്ചർ എടുത്ത് കളിക്കുന്ന ഒരു കൂട്ടുകാരൻ എന്തായാലും നിങ്ങളുടെ സ്കോഡിൽ ഉണ്ടായിരിക്കും. സോ അങ്ങനൊരു ലോഞ്ചർ ഉപയോഗിക്കുന്ന ആൾ നിങ്ങളുടെ സ്കൂളിൽ ആരാധിച്ച് കമൻറ്റ് ചെയ്യുക. കാരണം എന്നെ സംബന്ധിച്ചോ ഞാൻ ലാസ്റ്റ് സമയത്തേക്ക് ആകുമ്പോഴത്തേക്ക് ലോഞ്ചർ മാത്രമേ എടുക്കത്തുള്ളൂ. അത് വേറെ ലെവൽ മാസമാണ് ഓക്കെ. ഓരോ നോക്കുമ്പോഴത്തേക്കും ആദ്യം മണ്ടക്കുറത്ത് നിപ്പുണ്ടായിരുന്നു. സോ കിട്ടുക്കപ്പോത്തെ വൺ ടാപ്പ് അടിച്ച് നോക്കുമ്പോഴത്തേക്കും മറ്റവൻ തപ്പി നോക്കുമ്പോഴത്തേക്കും നമ്മൾ ബോയ് അടിച്ചു. എന്തായാലും ഈ ഒരു മാച്ച് ഇഷ്ടപ്പെടുത്തി പ്ലീസ് ഗെയിംസ് ഒന്ന് ലൈക്ക് ചെയ്യാം. അതായത് ഇതിന് മുമ്പത്തെ ഗെയിം പ്ലേ വീഡിയോ പോലെ അല്ല, നമ്മൾ കുറച്ച് വ്യത്യസ്തമാണ് വീഡിയോ പറഞ്ഞിരിക്കുന്നത്. സോ ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യും ഓക്കെ.